മേടിക്കണം. അപ്പോ എപ്പോ ചന്തത്തിന് മേടിച്ചാലും ശരി, നല്ല ഫോമായിട്ട് വളർത്താനും ശരി, ഫസ്റ്റ് നല്ല ഫോമായിട്ടിരിക്കണം. പിന്നെ വന്നിട്ട് 3 മാസത്തിന് താഴെയുള്ള കുട്ടികളെ എടുക്കാതിരിക്കുക. പിന്നെ നല്ല ക്വാളിറ്റിയിലായിരിക്കും. പിന്നെ അവര് വന്നിട്ട് ഈ ചോറ് പറഞ്ഞ് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ അവരിൽ നിന്ന് മുയലെ മേടിക്കണ്ട. അപ്പൊ അത് നമ്മുടെ അടുത്ത് വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ്. പലരും ചോറ് കൊടുത്ത് വളർത്തുകയാണ്. അപ്പൊ അത് ചോറ് കൊടുത്താൽ കുട്ടികളൊന്നും അധികം കിട്ടില്ല. സുഹൃത്തുക്കളെ, ഓർഗാൻ കേരളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് നമ്മുടെ അരുൺകുമാർ നമുക്ക് എങ്ങനെയാണ് മുയൽ വളർത്തേണ്ടതെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. നിങ്ങൾ അരുൺകുമാറിൻ്റെ മുന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ചാനലിലൂടെ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഐഡിയകളുള്ള ഒരാളാണ് അരുൺകുമാർ. 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയാലോ, നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, നമ്മുടെ മുൻ വീഡിയോ കണ്ടപ്പോൾ നമ്മൾ പാലക്കാട് ജില്ലയിലെ മുതലമടയിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് വൈറ്റ് ജയന്റ് മുയലുകളെ സംരക്ഷിക്കേണ്ട രീതി എങ്ങനെയാണ്, അവയെ ഒരു ഫാമായിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കാണുക. അരുൺകുമാർ നമുക്ക് ഒരുപാട് വിവരങ്ങൾ പറഞ്ഞു തരും, കാരണം അത്ര എക്സ്പീരിയൻസ് ഉണ്ട് അവൻ ഇതിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് എന്താ, ഏത് മുയലാണ് നല്ല ബ്രീഡറിനെ കണ്ടെത്തണം. പിന്നെ ഇൻബ്രീഡിങ് ഒന്നും വരാത്ത നല്ല ക്വാളിറ്റി ഉള്ള ഫാമിൽ നിന്ന് എടുത്താലാ ഫസ്റ്റ് ബിസിനസ് ആയിട്ട് മുയലെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമതാ, നമ്മൾ മുയല് മേടിക്കണപ്പോ കുട്ടികളായിട്ട് വാങ്ങാതിരിക്കുക. ഒരു 3 മാസത്തിന്റെ മേലുള്ള മുയലുകള് മേടിക്കുക. അത് നമ്മ ബിസിനസ് ആയിട്ട് വേണമെങ്കിൽ മിനിമം 1 യൂണിറ്റ് എങ്കിലും ചെയ്താൽ ബിസിനസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണ്? ഒരു യൂണിറ്റ് പറഞ്ഞാൽ 7 ഫീമെയിലും 3 മെയിലും, അല്ലാണ്ട് വേറെ ഒരു 2 മെയിലും 8 ഫീമെയിലും ആയിട്ടും തരുന്നുണ്ട്. നല്ലത് 3 മെയിലും 7 ഫീമെയിലും ആയിട്ടാണ് എടുക്കുകയാണ്. പ്രത്യേകത എന്താണ് ശരിക്കും? ഫസ്റ്റ് അതിന്റെ വൈറ്റ് ജയിന്റ് വന്ന് നന്നായിട്ട് വെയിറ്റ് വരും നമ്മുടെ പാലക്കാട്ടിന്റെ കാലാവസ്ഥയ്ക്കൊക്കെ. പിന്നെ രണ്ടാമത്തെ ഇത് പലതായിട്ട് നല്ല സെയിൽസ് ചെയ്യും. ഫസ്റ്റ് ഇറച്ചിക്ക് നല്ല തൂക്കം വരും. ഇത് ഇറച്ചിക്കാണോ കാര്യമായിട്ട്? ആ ഫസ്റ്റ് എല്ലാ ഇത് ഇറച്ചിക്കാണ് മെയിൻ. പിന്നെ അതിൽ നിന്നാണ് ബൈ പ്രൊഡക്ട്സ്. ഫസ്റ്റ് ഇറച്ചിക്ക്, രണ്ടാമത്തെ ലാബ് പർപ്പസിന് പോകും. പിന്നെ 3ാമത്തെയാണ് ഈ മറ്റേ പെറ്റ് ഷോപ്പുകളൊക്കെ കുട്ടികളായിട്ട് നല്ല വൈറ്റ് ചുവന്ന കണ്ണോടെ പറഞ്ഞാൽ എടുക്കും. പിന്നെ യൂണിറ്റിന് ഇതുകളാണ് പോണത്, വൈറ്റ് ജയിന്റുകളാണ് കൂടുതലും. ഫാമുകൾക്കും വെയിറ്റ് ഇതൊക്കെ വരുന്നതുകൊണ്ട് വെയിറ്റ് വരും അല്ലേ. നമ്മൾ പ്രധാനമായിട്ടും മുയലിന് തീറ്റ കൊടുക്കുന്നത് എന്തൊക്കെയാണ്? രാവിലെ കൈത്തീറ്റ, അങ്ങനെ എത്ര ഒരു വർഷം ഒന്നര വർഷത്തോളം പെല്ലറ്റാ കൊടുത്തുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് പെല്ലറ്റില് അത് ഇത്തിരി ഇതായില്ല, അവിടെ നിന്ന് ട്രാൻസ്പോർട്ടിങ്ങിലൊക്കെ ഒത്തിരി പ്രശ്നം വന്ന കാരണം കൊണ്ട് ഞങ്ങൾ കൈത്തീറ്റയ്ക്ക് മാറി. കൈത്തീറ്റ എന്തൊക്കെയാണ്? കൈത്തീറ്റ 2 വക പിണ്ണാക്ക്, 2 വക തവിട്, ചോളമാവ്, മിനറൽ മിക്സ്. അത് ശരി, ഇത്രയും കാര്യങ്ങളാണ്. 1 കിലോയ്ക്ക് 400 ഗ്രാം തവിടും, 400 ഗ്രാം ചോളമാവ്, 200 ഗ്രാം പിണ്ണാക്ക്, പിന്നെ 1 മുയലിന് 1 ml വീതം മറ്റേ മൾട്ടി വിറ്റാമിൻസ് ലിവർ ടോണിക്സ് ഒക്കെ കൊടുക്കും. ഇത് ഡെയിലി നമ്മൾ രാവിലെ കൊടുക്കും? ആ രാവിലെ കൈത്തീറ്റ കൊടുക്കും, വൈകുന്നേരം 1 നേരം പുല്ല്, ഈ സൂപ്പർ നേപ്പേർ കുട്ടൻ നേപ്പേർ 3 വക പുല്ലുണ്ട്. പിന്നെ ഇതല്ലാണ്ട് മാസത്തിൽ 2-3 പ്രാവശ്യം വെളിയിൽ പോയി പറമ്പുകളിൽ നിന്ന് സാധാ നാടൻ പുല്ലുകളും അരിഞ്ഞ് കൊണ്ടുവരാറുണ്ട്. ആ ഇത്തിരി മാറ്റം എപ്പോഴും ഒരേ ഫുഡ് കൊടുക്കും. ഒരേ ഫുഡ് കൊടുക്കുമ്പോ അവർക്ക് ഒരു മടുപ്പാണ് അല്ലേ? അത് കാരണം ഈ രീതിയിൽ തന്നെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് മുയല എത്ര മാസം കൂടുമ്പോൾ പ്രസവിക്കുക? 1 മാസം കൂടുമ്പോ പ്രസവിക്കും. മാസാമാസം പ്രസവിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാം. 2 മാസം 1 മാസം ഗർഭിണിയായിരിക്കും, 1 മാസം കുട്ടികളോടെ ഇരിക്കും. പിന്നെ അത് കുട്ടികളെ 1 മാസം കഴിഞ്ഞിട്ട് പിരിച്ച ശേഷം 10 ദിവസം ഗ്യാപ്പ് വിടണം. തള്ളമുയൽക്ക് ഗ്യാപ്പ് വിട്ടാലേ അതിന്റെ ക്വാളിറ്റിയും ഉണ്ടാവുള്ളൂ, അത് നിറയെ കുട്ടികളിലേയും കിട്ടുള്ളൂ. അത് ശരി. ഈ നമ്മള് ഇത് പറഞ്ഞല്ലോ, നമ്മുടെ മുയലിന്റെ ഒരു പ്രസവത്തിൽ എത്ര കുട്ടികൾ ഉണ്ടാവും? എന്റെ കയ്യിലൂടെ 11 കുഞ്ഞുകൾ വരെ കിട്ടിയിട്ടുണ്ട് വൈജയന്തിന്. അതെ അല്ലേ? ആ 11 കുഞ്ഞുങ്ങളെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ കഴിയാറുണ്ടോ? അങ്ങനെ കിട്ടുന്നുണ്ട്, 1-2 അത് പോകും, അത് സ്വാഭാവികം. എന്നാലും നമുക്ക് അത്യാവശ്യം കുട്ടികളെ കിട്ടുന്നുണ്ട് അല്ലേ? 2 മാസം കൂടുമ്പോ നമ്മളിത് ഇതാക്കും. ഈ ബാച്ചൊക്കെ ഇപ്പൊ എല്ലാം കൊണ്ട് കൊടുത്തു. അത് കാരണം ഇപ്പൊ വേനൽക്കാലമായിട്ട് 4 ഫീമെയിലായിട്ടാണ് ക്രോസിംഗ് ചെയ്യുന്നത്. 4 ഒരുമിച്ച് പ്രസവിക്കട്ടെ പറഞ്ഞു. അതെല്ലേ, നമ്മള് പാരന്റ് സ്റ്റോക്ക് ആയിട്ട് അന്ന് കൊണ്ടുവന്നത് തന്നെ ഇന്നും വെച്ചിട്ടുള്ളൂ അല്ല, അതിൽ നിന്ന് ക്വാളിറ്റി ഇല്ലാത്തതിനെയൊക്കെ മാറ്റിയിട്ട് ഇതിൽ നിന്ന് ഉത്പാദിച്ചെടുത്ത് ഇപ്പോ 1/2 യൂണിറ്റ് ചേർത്തിട്ടുണ്ട്.
അതെല്ലേ ബാക്കി നിങ്ങൾക്ക് ഇപ്പൊ അത് ഇറച്ചി ആവശ്യത്തിന് കാര്യമായിട്ട് മാർക്കറ്റിലേക്ക് പോകുന്നുണ്ടോ? ഇറച്ചി ആവശ്യമായിട്ടാണ് മെയിൻ ആയിട്ട് പോകുന്നത്. പിന്നെയാണ് ഈ കുട്ടികളെ വളർപ്പിനും വളർക്കാനായിട്ട് യൂണിറ്റിനൊക്കെ പോണത്. ഇറച്ചി ആവശ്യത്തിന് കൊടുക്കുമ്പോഴേ നമ്മൾ എത്ര പ്രായമാകുമ്പോഴാണ് ഇവരെ കൊടുക്കുന്നത്? 3 മാസം 2.5 മാസം 3 മാസം 3 മാസം. അപ്പോഴേക്കും നമുക്ക് എന്ത് വെയിറ്റ് വരും? അത് 1 കിലോന്റെ മേലെ. അത് ശരി. രണ്ട് അപ്പൊ നമുക്ക് കിലോക്ക് ഒരു മൊയലിന് എന്ത് റേറ്റ് കിലോക്ക് നമുക്ക് കിട്ടുന്നുണ്ട്? കിലോ 250 കിട്ടും. 250 കിട്ടുന്നുണ്ട്. അപ്പൊ 500 രൂപ റേഞ്ചിൽ നമുക്ക് കൊടുക്കാം അല്ലേ? ഒരു മൊയല് വരുന്നുണ്ട്. നമ്മ ഇറച്ചിക്കടയ്ക്ക് കൊടുത്താൽ 250, അവര് കൊണ്ടുപോയി അവർക്ക് ഒരു ഇത് കിട്ടണ്ടേ. വീട്ടിലേക്ക് വന്നാൽ കിലോ 280. അപ്പോ അങ്ങനെയാണ് വീട്ടിലേക്ക് വളർത്താനാണെങ്കിൽ അല്ലേ? വളർത്താൻ കൊണ്ടുപോകും അല്ല, വീട്ടില് കഴിക്കാൻ കൊണ്ടുപോകണെങ്കിൽ. അങ്ങനെ അല്ലേ. പ്രധാനമായിട്ട് മൊയിലുകൾക്കേ എന്തെങ്കിലും എന്തൊക്കെ അസുഖങ്ങളാണ് കാണപ്പെടുന്നത്? അസുഖം പ്രധാനമായിട്ട് ഫംഗസും ലൂസ് മോഷൻ, പിന്നെ പാസലോസസ്, കോക്സിഡിയ പോലത്തെ ഡിസീസ് ആണ് വരുന്നത്. അതിനൊക്കെ നമ്മൾ പ്രതിവിധി നമ്മൾ സ്വയം ചെയ്യാറുണ്ടോ? അതിനൊക്കെ നമ്മൾ പറഞ്ഞില്ലേ മുമ്പത്തെ വീഡിയോയില് ഒരു ഗ്രൂപ്പ് ഉണ്ട് KRB പറഞ്ഞിട്ട്, അതില് എല്ലാ മെഡിസിൻസിനുള്ള ഒക്കെ പറഞ്ഞു. എന്ത് രോഗം വന്നാലും അവര് മെഡിസിൻസ്, അതിലാണ് ഞാൻ പഠിച്ചത് അല്ലേ. ഇത് ഫസ്റ്റ് ആ ലോക്ക്ഡൌണിൽ ആടുകൾ ഉണ്ടായിരുന്നു, അപ്പോ സ്കൂള് തുറന്നുകൊണ്ട് ആടുകളൊക്കെ വിറ്റ കാരണം പിന്നെ ഇപ്പൊ ഇത് മൊയൽക്കൂടാക്കി എന്തിനു വെറുതെ കിടക്കട്ടെ. 3 ആടല്ലേ ഉള്ളു, അപ്പൊ അതിനെ താഴെ ഇറക്കി കെട്ടിയിട്ട് ഇത് മൊയലാക്കി. ഇപ്പൊ ഇത് ചൂടുകാലം ആയതുകൊണ്ട് ഈ ഇവിടെ ഈ ഷീറ്റിൽ ഓവർ ചൂടാണ്. അപ്പൊ ഈ ക്രോസിങ്ങിനുള്ള മൊയലുകളൊക്കെ ഈ ഓല ഷെഡിലേക്ക് മാറ്റി, ചൂട് ഓവറാണ് പറഞ്ഞിട്ട്. അപ്പൊ ഈ കൂടുകളൊക്കെ ഇപ്പൊ ഫ്രീ ആയി കിടക്കുകയാണ്. ഇവിടെ ഇങ്ങനെ രണ്ടാൾക്കാരുണ്ട്, അതേന്ന് കുട്ടികളാണ് ഇപ്പൊ ഇവര് പാരന്റ് സ്റ്റോക്കിൽ പെട്ട തന്നെ. ഇത് പാരന്റ് സ്റ്റോക്കിൽ പെട്ട തന്നെ. ഇവർക്ക് എത്ര പ്രായമായിരുന്നു? ഇതിനൊക്കെ ഇപ്പൊ 1 വയസ്സായി. അതിന് 1.5-2 വയസ്സിനടുത്തായി. ഇതിന് 1 വയസ്സായി അല്ലേ. മറ്റേത് 2 വയസ്സായി അല്ലേ. ഇതെങ്ങനെയാണ് മൊയലിനെ തൂക്കേണ്ടത്? കാതും നടുവത്തെ മുതുകിന്റെ തോലും. മുതുകിന്റെ തോലും കാതും കൂടി അല്ലേ. അപ്പോളത് മിണ്ടാണ്ട് നിക്കുള്ളൂ. അതെയാ? ഓ, ഇതാണ് വൈറ്റ് ജയന്റ് മൊയല്. ഇതിന് എന്ത് എത്ര കിലോ ഉണ്ട് ഇപ്പൊ? ഇതിപ്പോ 4 കിലോ ഉണ്ട്. 4 കിലോ. അത് നമ്മുടെ പാരന്റ് സ്റ്റോക്കിൽ ഇത് മെയിൽ ആണോ ഫീമെയിൽ ആണോ? ഇത് ഫീമെയിൽ ആണ്. ഫീമെയിൽ ആണ് അല്ലേ. ഇതിന്റെ പ്രത്യേകത ശരിക്കും ഇതിന്റെ കാതുകള്, ഇത് ഇതേപോലത്തെ ന്യൂസിലാൻഡ് വൈറ്റ് പറഞ്ഞ വേറെ ബ്രീഡ് ഉണ്ട്. അതിന് ഇത്തിരി കാതുകള് നീളം കൂടുതലായിരിക്കും, ഇത്രക്ക് തടി വരില്ല. നീളം കൂടുതലുണ്ടാകും, തടി വരില്ല. ഇത് ഇത്തിരി കുട്ടക്കാതായിരിക്കും, ഇത്തിരി കാതുകൾ ഇത്തിരി വണ്ണം വരും, തടി പോലത്തെ ഇതാവും. അതിനും അതെ, ന്യൂസിലാൻഡ് വൈറ്റ് പറയുന്ന മൊയലിനും അതേപോലെ തന്നെ. വൈറ്റ് ജയിന്റും രണ്ടിന് കണ്ണ് ചോർന്നിട്ടുണ്ടാവുള്ളൂ. വെയിറ്റ് കൂടുതൽ വരും. ഇത് വരും അല്ലേ. പിന്നെ ഇതിന്റെ കാലും അതിന്റെ കാലും ഡിഫറെന്റ് ഉണ്ട്. ഇതിന്റെ അതിന്റെ മുമ്പത്തെ കാലൊക്കെ ഒത്തിരി വലുതായി. ഇത് കാല് മുമ്പത്തെ കാല് കാണണ്ടില്ല, കണ്ട? ഇത് ചെറിയ കാലാണ് മുമ്പത്തെ. ഓക്കെ. പിന്നെ നല്ല ഭാരം വരും, നല്ല വെയിറ്റ് വരും. നല്ല വെയിറ്റ് വരും അല്ലേ. അപ്പൊ ഒരു കർഷകനെ സംബന്ധിച്ച് വെയിറ്റ് ഉള്ളതാണല്ലോ നല്ലത് അല്ലേ. പിന്നെ ഈ മൂക്ക് വന്നിട്ട് ഇത്രക്ക് ഇത് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ന്യൂസിലാൻഡ് വൈറ്റ് ഇതിനെ ഇവിടെ ഇത്രയും കൂടി നീളം വരും. നീളം വരും അല്ലേ. ഡിഫറൻസ് ആണത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് മെയിലാണ്. ഇതും ഏകദേശം ഇത് വെയിറ്റ് കമ്മിയാണോ? ഇത് ഇത്തിരി വെയിറ്റ് കമ്മിയാണ്. ഇത് എന്റെ അവിടെ ഉത്പാദിച്ചെടുത്തതാണ്. ഇത് വന്നിട്ട് അതിന് അത് ഇത്തിരി വയസ്സ് കൂടിയതാണ്. അത് നല്ല ക്വാളിറ്റി ഫീമെയിൽ. എന്റെ കയ്യിൽ ഉള്ളത് നല്ല ക്വാളിറ്റിയാണ്. ഇത് നമ്മൾക്ക് എടുത്തത്. ഇത് ഇത്തിരി മെയിൽ കുറച്ച് വെയിറ്റ് കുറവാണ്, അത് കുഴപ്പമില്ല. ഓക്കേ ഓക്കേ. വെയിറ്റ് ഉള്ള മെയിലുകളും ഉണ്ട്. ഒരു ചെവി ഒരു സൈഡിലേക്ക് അതെങ്ങനെ ഉണ്ടാവില്ല? അത് തന്നെ തന്നെ ആകണം, അതൊരു കുഴപ്പമൊന്നുമില്ല. ഈ ലാബ് പർപ്പസിന് പോണത് അവര് ചെവി ഇങ്ങനെ ഉണ്ടെങ്കിലും എടുക്കുള്ളൂ. അതെ അല്ലേ. അപ്പൊ നമ്മളെ ബ്രീഡിംഗ് സെക്ഷൻ നമ്മളെ ബ്രൂഡ് സ്റ്റോക്കിന്റെ അവിടെ എത്തി അല്ലേ. നമ്മളിപ്പോ ഈ ഓലപ്പെരയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതില് ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തരോ. ഇത് ഇവരെല്ലാം വൈജയന്റ് ആണ്. ഇത് ഈ റോല് ഫുള്ളും ഫീമെയിൽസ് ആണ്. ഇവിടെ കിടക്കുന്നതെല്ലാം ഫീമെയിൽസ് ആണ്. ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടല്ലോ. അതുകളുടെ പേര്, ക്രോസിംഗ് ചെയ്ത ഡേറ്റും ഒക്കെ മാറിപ്പോകാണ്ടിരിക്കും. നമ്മളത് എത്ര എത്ര ബ്രൂഡ് സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞ? 10 ഫീമെയിലും 4 മെയിലുകളോ ഉള്ളത്. 10 ഫീമെയിലും 4 മെയിലും. ഇതൊക്കെ ഫീമെയിൽസ് അല്ലേ. ഒരാള് ബ്രീഡിംഗ് ബോക്സിലാണ് കിടക്കുന്നത് അല്ലേ.
ഇതെന്താണ് സ്ഥിരമായിട്ട് വെള്ളം വെച്ച് ഫുഡ് ഇട്ട് കൊടുക്കുന്നതാണ്? അത് ഫുഡ് ഇട്ട് കൊടുക്കുന്ന മാത്രം ഇവിടെ വെള്ളം വെച്ച് കൊടുക്കും. പിന്നെ ഈ ഓട് വെച്ച് കൊടുക്കുന്നത് ഈ അതാകണ്ട അതിലൊക്കെ ഓട് ഈ പാദവ്രണം പറഞ്ഞിട്ട് ഒരു രോഗം വരാണ്ടിരിക്കാൻ ഈ കമ്പിക്കൂട് പാദവ്രണം കാലിനടിയില് ഒരു പുണ്ണു മുയല് വരും ഈ കമ്പി കൊണ്ടിട്ടോ? അത് കാരണം അത് കൂടുതൽ മുയലൊക്കെ വരാതെ അവിടെ അവിടെ ഒരു മുയലുകളൊക്കെ വരും. അത് കാരണം ഓടിട്ട് കൊടുക്കണം. ഓവർ വെയിറ്റ് ഉള്ള മുയലുകൾക്കൊക്കെ അത് വരും. അതിന് നമ്മൾ ഓടിട്ട് കൊടുക്കും. വന്നാൽ നമ്മൾ എന്താണ് അതിന് മെഡിസിൻ ഉണ്ട്, ഓയിൽമെന്റ് ഉണ്ട്. ഇവിടെ അത്യാവശ്യം മെഡിസിൻ ഉണ്ട് കേട്ടോ. ഇത് എന്തൊക്കെയാണ് നമുക്കൊന്ന് പറഞ്ഞു തരുമോ? ഇത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് എന്തൊക്കെ രോഗം വന്നാൽ അതിലൊക്കെ മേടിച്ച് മെഡിസിൻസ് ആണ് വാങ്ങി വെച്ചിരിക്കുന്നത്. എനിക്ക് രോഗം വന്നാൽ വെറ്റിനറി ഡോക്ടറിനെ അന്വേഷിച്ചിട്ട് കൊടുത്താൽ മതി. ഞാൻ കൊടുക്കണമെന്ന് പറയുന്നില്ല, ഞാൻ എന്റെ അവിടെ രോഗം വന്നയാൾക്ക് ഇത് കൊടുത്തിട്ട് ശരിയായിട്ടുള്ളത് മാത്രമേ പറയുന്നത്. ഞാൻ റെക്കമെൻഡ് ഒന്നും അല്ല ചെയ്യുന്നത് മെഡിസിൻസിനെ. ഇതൊരു രോഗത്തിന് ഇതായത് നിങ്ങൾക്ക് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അതന്നെ. ഇവിടെ എന്തൊക്കെയാ ഈ പാദവ്രണത്തിനും കാര്യങ്ങൾക്കൊക്കെ എന്തൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി? ഫസ്റ്റ് ദിവസം കൊടുക്കുന്ന സപ്ലിമെന്റ്സ് ഇത് വന്നിട്ട് ഓസ്റ്റോവിറ്റ് ആണ്. മുയലുകളെ പ്രസവിച്ച് ക്രോസിംഗ് ചെയ്ത് 15-ാമത്തെ ദിവസം ഇത് കൊടുത്താൽ ഇത് ഒരു 15 ദിവസം ഫുള്ളായി കൊടുക്കണം. പ്രസവിച്ച ശേഷം 15 ദിവസം കൊടുക്കണം. ഒരു മാസം ക്രോസിംഗ് ചെയ്ത് തന്നെ കൊടുക്കണം. ഇത് പാല് നല്ലപോലെ കിട്ടും. പിന്നെ 2-ാമത്തെ ലിവർ ടോണിക്ക്. ലിവർ ടോണിക്ക് ലിവറിനാണ്. ഇത് ആഴ്ചയിൽ 3 ദിവസം കൊടുക്കണം. ആഴ്ചയിൽ 3 ദിവസം നമ്മൾ ഭക്ഷണത്തിന്റെ കൂടെയാണ് സിറിഞ്ചിൽ വായിൽ കൊടുക്കുക? അല്ല ഭക്ഷണത്തിന് മൂലി ഇത്ര മുയലിന് സിറിഞ്ചിൽ പിടിച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ തീറ്റയിൽ തന്നെ മിക്സ് ചെയ്ത് വെക്കുക കൊടുക്കുക. പിന്നെ ഗ്രോ പ്ലക്സ്. ഇത് 3 സപ്ലിമെന്റ്സ് ആയിട്ട് ഞാൻ കൊടുക്കണം. ഗ്രോ പ്ലക്സും അത് ഈ ഇവർക്ക് എല്ലാവർക്കും കൊടുക്കും? എല്ലാത്തിനും കൊടുക്കും. പാരന്റ്സിനും കൊടുക്കും. ഇപ്പൊ ഈ പാദവ്രണം അല്ലാതെ പിന്നെ മുയലിന് എന്താണ് അസുഖം വരാറ്? അതന്നെ ഈ ഫംഗസ്. ഫംഗസ് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഫംഗസിന് 3 തരമായിട്ട് നമ്മൾ ഇതാക്കാം. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതാക്കണെങ്കിൽ അസ്കോബയോൾ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അസ്കോബയോൾ ലോഷൻ ആണ്. ഫംഗസ് എവിടെ വരും? ചെവിയിലാണോ? ചെവിയില് സൈഡും പിന്നെ കാലുകളിലും മൂക്കിലൊക്കെ വരും. കൂടുതലായ കണ്ണിന്റെ പിരിയിലും വരും. അപ്പൊ അതിന് അത് സ്റ്റാർട്ടിങ് ആണെങ്കിൽ ലോഷനും മറ്റേ വേപ്പണയും കലർത്തിയിട്ട് മിക്സാക്കി തേക്കാം. പിന്നെ അതല്ലെങ്കിൽ ഒന്നിയെന്ന് വന്നിട്ട് ഹൈടെക് ഓറൽ പറഞ്ഞിട്ടുണ്ട്. ഹൈടെക് ഓറൽ വെച്ചിട്ട് 3 ഡോസായി കൊടുത്താ അത് ഇതാക്കാം. പിന്നെ ഇല്ല ഐവർമേറ്റിന് ഇഞ്ചക്ഷൻ ഉണ്ട്. ഇഞ്ചക്ഷൻ അടിച്ചാൽ 3 ദിവസം കഴിയും. ഹോസ്പിറ്റലിന് അല്ല നമ്മ തന്നെ ഞാൻ തന്നെ ചെയ്യും. ചെയ്യാറുണ്ട്. അത് നമ്മ യൂട്യൂബില് അതിനും പറഞ്ഞിട്ട് വീഡിയോസ് ഉണ്ട് ഗ്രൂപ്പിൽ. അവര് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മാറുന്നുണ്ട്. അത് 3-4 ദിവസം കൊണ്ട് എല്ലാം കൊഴിഞ്ഞു വീഴുണ്ട്. അതല്ലേ ഫംഗസ്. ഫംഗസ് പിന്നെ എന്താ സുഖ? വേറെ പിന്നെ ഈ പാദവർണത്തിന് ഈ ഓയിൽമെന്റ് മാത്രമേ ഞങ്ങൾ തേക്കാറുള്ളൂ. ആ ശരി. പിന്നെ ലൂസ് മോഷൻ വരും കുട്ടികൾക്ക്. അപ്പൊ ഈ 2 മെഡിസിൻ ലൂസ് മോഷന് കൊടുക്കും. അതെല്ലേ. ഈ 2 അത് കുട്ടികൾക്ക് കൊടുക്കും അല്ലേ. ശരിക്കും കുട്ടികൾ ആവുമ്പോ തന്നെ തുടക്കം മുതൽ തന്നെ പ്രസവിച്ചു എന്ന് വിചാരിക്കും? തുടക്കം മുതല് മുതല് ഫസ്റ്റ് പ്രസവിക്കണം. അതിന് പ്രസവിച്ചതും ഗ്ലൂക്കോസ് പൊടി കലക്കി കൊടുക്കണം വെള്ളത്തിൽ കുട്ടികൾക്ക്. പിന്നെ കുഞ്ഞുങ്ങള് വലുതാകണപ്പോ 5-ാമത്തെ ദിവസം മൾട്ടിവിറ്റാമിൻ സിംഗോ വിറ്റ് കൊടുക്കണം. 5 ദിവസത്തിന്റെ ഇത് ഡ്രോപ്സ് ആയിട്ട് 3 തുള്ളി വേദം കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. എല്ലാ കുഞ്ഞുങ്ങൾക്കും തള്ളിക്ക് ഓരോമ്മയിൽ വെച്ചിട്ട് 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണം. പിന്നെ 25-ാമത്തെ ദിവസം എല്ലാവർക്കും ഒരു ഇത് 25-30 ഭയങ്കരമായിട്ട് ഡെത്ത് റേറ്റ് അധികമാണ് കുഞ്ഞുങ്ങൾ. അപ്പോ അത് കോക്സിഡിയ പറഞ്ഞിട്ടൊരു രോഗമാണ്. അപ്പോ ഈ സൂപ്പർ കോസ്റ്റ് പറഞ്ഞിട്ട് മെഡിസിന് 25-ാമത്തെ ദിവസം തന്നെ 5 ദിവസം ഒരു നുള്ളെടുത്തിട്ട് ഇത് പൊടിയാണോ? ഇതൊരു പൊടിയാണ്. ഇതാ മഞ്ഞ കളറിൽ ഉണ്ടാകും പൊടി. ഈ പൊടി എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തില് ഒരു നുള്ളെടുത്തിട്ട് 5 ദിവസം മിക്സ് ആയി വെക്കണം. കുഞ്ഞുങ്ങളെ പിരിച്ച ശേഷം കുഞ്ഞുങ്ങൾക്ക് 3-5 ദിവസവും വെള്ളത്തിന് അതുകൾക്ക് സെപ്പറേറ്റ് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾ കഴുത്ത് തിരിഞ്ഞിട്ട് ചെത്തുപോകും പടച്ചിട്ട്. അപ്പൊ അത് ഇങ്ങനെ തവർക്കാം. അത് തടുക്കാൻ പറ്റും. തടുക്കാൻ പറ്റും. അല്ല ഞാനൊരു കാര്യം ചേട്ടാ, ഇത് ഈ അമ്മ മുയലിന്റെ അടുത്ത് നിന്ന് ഈ കുഞ്ഞുങ്ങളെ മാറ്റുന്നത് എപ്പോഴാണ്? കറക്റ്റ് 30-ാമത്തെ ദിവസം. 30-ാമത്തെ ദിവസം. ഈ സാധാരണ ഈ മുയൽ പ്രസവിച്ച കുഞ്ഞുങ്ങളെ തിന്നു പറഞ്ഞേക്കണ്ട. അത് ശരിക്കും അതന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ മൾട്ടിമീൻസ് ഒന്നും കിട്ടാതെ കൊണ്ടാണ് കുഞ്ഞുങ്ങളത് കഴിക്കുന്നത്. അവര് കഴിക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കഴിക്കില്ല. മൾട്ടി വിറ്റമിൻസ് കിട്ടാതെ കൊണ്ടാണ് അത് കഴിക്കുന്നത്. അത് ശരി. പിന്നെ വന്നിട്ട് ഈ വയറൊക്കെ വീർത്തിട്ട് ഇതാകില്ലേ, വയറ് മുറുകുക പറയും. അപ്പൊ അതിൽ ടയറിൽ പറഞ്ഞിട്ട് ഈ മെഡിസിൻ കൊടുക്കും.
ഓ അയശ്ശേരി. ഇല്ലെങ്കിൽ ഇഞ്ചിനീരും അപ്പക്കാരും മിക്സ് ചെയ്തിട്ട് കൊടുക്കും. ആ ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് കാണാറുണ്ട് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ അല്ലേ? ആ അപ്പൊ ഇത്രയും കാര്യങ്ങൾ തരണം ചെയ്തിട്ടാണ് നമ്മളൊരു ഫാം. പിന്നെ മെയിലിന്റെ അടുത്ത് നിന്ന് കുട്ടികൾ നല്ല രീതിയിൽ കിട്ടണം പറഞ്ഞാൽ ഫിഷ് ഓയിലും കൊടുക്കണം. ഫിഷ് ഓയിൽ കൊടുക്കണം അല്ലേ? ഫിഷ് ഓയില് എല്ലാത്തിനും കൊടുക്കണം ആഴ്ചക്ക് ഒരു കുട്ടികൾക്കും തള്ളക്കും അല്ല തള്ളകൾക്ക് മാത്രം. തള്ളകൾക്ക് മാത്രം. ആ പിന്നെ കോക്സിഡി ഒക്കെ വന്നാൽ മറ്റേ ഈ മെഡിസിൻ കൊടുക്കും. എൻട്രോ അല്ലേ? എൻട്രോ കൊടുക്കും. കോക്സിഡിയ പാസ്ലോസിസ് ഒക്കെ വന്നാ ശരിക്കും തൂങ്ങി നിൽക്കുന്നുണ്ടാവും. പിന്നെ ഉന്നേരി രോഗമുണ്ട് അത് പറഞ്ഞുതരാം. ഈ മുയലുകൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നത് അതുപോലെ ഒരു അവിടെ കിടക്കും. പിന്നെ നമുക്ക് കാതുകളിൽ തൊട്ട് നോക്കിയാൽ ഭയങ്കരമായി ചൂടുണ്ടാകും. അത് പനിയാണ്. അപ്പൊ പനിക്ക് ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ഈ മെഡിസിൻ തന്നെ നാം കൊടുക്കുള്ളൂ. അത് മനുഷ്യർ കഴിക്കണം. അരമ്മൽ രാവിലെ വൈകുന്നേരം കൊടുത്താൽ ഈ കാതിലത്തെ ചൂടൊക്കെ കുറയും. അത് ചൂട് ഈ കാതില് ഓവറായി. നമുക്ക് പനി അറിയുന്നത് കാതിലത്തെ ചൂട്ടിലാണ് അറിയുന്നത്. ഇവർക്ക് ശരിക്കും മഴക്കാലത്താണോ വേനൽക്കാലത്താണോ കൂടുതൽ അസുഖങ്ങൾ കാണപ്പെടുന്നത്? അത് അങ്ങനെയൊന്നും അസുഖം അങ്ങനെയല്ല. മഴക്കാലത്താണ് ഇവർക്ക് ഇഷ്ടം കൂളിങ്. അസുഖം പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇതില്ല. ഇല്ലല്ലേ? ആ ഈ കോഴികൾക്കൊക്കെ ഓരോ സീസൺ എന്നാണ് രോഗം വരുന്നത്. അങ്ങനെയൊന്നും വരില്ല. ആ ഇത് വന്നിട്ട് കൂട് വന്നിട്ട് എപ്പോഴും 2 അടി ഹൈറ്റിന്റെ മേലെയാ ഇരിക്കേണ്ടത്. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഫംഗസ് രോഗം എളുപ്പം വരും. എപ്പോഴും കൂട് നീറ്റായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഏത് രോഗവും വരാണ്ടിരിക്കുള്ളൂ. നമ്മളിത് ഡയറക്റ്റ് ക്ലീൻ ചെയ്യാ പോലെ? ആ രണ്ട് അല്ല 2 ദിവസത്തേക്ക് ഒരിക്കൽ ക്ലീൻ ചെയ്ത നമ്മൾ ദിവസം ക്ലീൻ ചെയ്യണം. 2 ദിവസത്തേക്ക് ഒരിക്കൽ എന്തായാലും ക്ലീൻ ചെയ്താൽ. അത് ശരി. പിന്നെ ഈ കൂട് എത്ര 2 അടി അല്ലേ? ആ ഇത് 2 അടി നീളവും 2 അടി ഹൈറ്റ് 2 അടി അകലം. ഇവർക്ക് വെള്ളം എപ്പോഴും വേണ്ടി വരും? ആ വെള്ളം എപ്പോഴും വേണം. ശുദ്ധജലം വേനൽക്കാലത്ത് പ്രധാനം എപ്പോഴും വെള്ളം ഇരുന്നുകൊണ്ടേയിരിക്കണം. വേണം അല്ലേ? പിന്നെ ഈ ബ്രീഡിംഗ് ബോക്സിന്റെ സൈസ് പറഞ്ഞാൽ പലരും പല സൈസാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ കറക്റ്റ് സൈസ് പറഞ്ഞാൽ 10 ഇഞ്ച് അകലവും 14 ഇഞ്ച് നീളവും ഇരിക്കേണ്ടത് ബ്രീഡിംഗ് ബോക്സ്. അതാണ് കറക്റ്റ് കുട്ടികൾ ഒരു 10 കുട്ടികളും 10 കുട്ടികൾ ഇരുന്ന് കറക്റ്റ് പാല് കുടിച്ച് വരുന്നത്. ഓവർ വലുതായാലും കുട്ടികൾ ഒന്ന് അങ്ങാപ്പുറത്ത് പോയ തള്ള വന്ന് പാല് കൊടുക്കണപ്പോ അത് കിട്ടില്ല. ഓവർ ചെറുതായാലും കുഞ്ഞുങ്ങളിലെ തള്ള ചവിട്ടിട്ട് ചെത്ത് പോകും. ഇതാണ് കറക്റ്റ് ഒരു അളവ്. അളവ് അല്ലേ? ആ അത് പലരും നോക്കണില്ല. അത് ബ്രീഡിംഗ് ബോക്സ് അല്ലേ പറഞ്ഞിട്ട്. പിന്നെ ഈ നമ്മ ബ്രീഡിംഗ് ബോക്സ് വെക്കണപ്പോ കൂടുകളുടെ കാലില് ഉറുമ്പ് വരാതെ നോക്കണം. ഉറുമ്പ് വന്നാൽ നമ്മ കുഞ്ഞുങ്ങളുടെ ഉള്ളിലിരിക്കുമ്പോ അങ്ങനെ എനിക്ക് പലതവണ വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങള് ബ്രീഡിംഗ് കാലിരുന്ന് ഉറുമ്പുകള് കയറി വന്നിട്ട് കുഞ്ഞുങ്ങളെ ഫുള്ള് അത് ഒരു പ്രാവശ്യം ഉറുമ്പ് അതിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഈ കുട്ടികളെ ഒന്നും കിട്ടില്ല. അത് കാരണം ഒരു അതിന് ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഉറുമ്പ് പൊടി ഇടണം. ഇല്ല ഒരു കപ്പില് മറ്റേ മണ്ണെണ്ണ പറയില്ലേ അതെടുത്ത് ഒരു കപ്പിൽ ഒഴിച്ചു വെച്ച് കാലിൽ അതിൽ നിർത്തി വെക്കണം. അതാണ് ഇവിടെ ചെയ്യാറ്. ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇല്ല ഉറുമ്പൊടി മണ്ണെണ്ണ മണ്ണെണ്ണ ഒരു കപ്പിൽ ഒഴിച്ചിട്ട് ആ കപ്പിൻ്റെ ഉള്ളിൽ ഈ 4 കാലുകളും നിർത്തി വെക്കണം. അപ്പൊ എപ്പോഴും വരില്ല. ഒരു പൊടിയും വേണ്ട. അതിലെ ബാക്കി ഈ കൂട് എവിടെയും തട്ടാണ്ടിരിക്കണം. അല്ല അതിൽ കൂടി ഉറുമ്പ് വരാം. ഈ കുഞ്ഞ് പ്രസവിക്കണപ്പോ അതിന് മേലെ ഒരു സ്മെല്ല് ഉറുമ്പുകള് വന്ന് കഴിക്കാൻ ബ്ലഡിന്റെ സ്മെല്ല്. തീറ്റയായിട്ട് അതിൽ തവിട് വർഗ്ഗങ്ങൾ അങ്ങ് കൊടുക്കണം. അരിത്തവിടും ഗോതമ്പ് തവിടും. ഓ ഇത് രണ്ടുമാണ് തവിടായിട്ട് കൊടുക്കുന്നത്. തവിടായിട്ട് കൊടുക്കുന്നത് അല്ലേ? ഞാൻ പറഞ്ഞ ചോള മാവ് മഞ്ഞച്ചോള മാവ് മഞ്ഞച്ചോളത്തിന്റെ മാവ് അല്ലേ? കൊള്ളാറോ. പിണ്ണാക്കായിട്ട് കൊടുക്കുന്നത് വന്നിട്ട് എള്ളും പിണ്ണാക്കും കടലപ്പിണ്ണാക്കും. കടലപ്പിണ്ണാക്കും ഇത് രണ്ടും കൊടുക്കുന്നുണ്ട് അല്ലേ? കടലപ്പിണ്ണാക്കൊക്കെ 1 കിലോ 45 രൂപയാണ്. അതല്ലേ? ഇത് രണ്ടുമാണ് പിന്നെ കൊടുക്കുന്നത് അല്ലേ? പിന്നെ നമ്മള് കൊടുക്കുന്നത് യഥേഷ്ടം പുല്ല്. സുഹൃത്തുക്കളെ, അപ്പൊ നിങ്ങള് നമ്മുടെ അരുൺകുമാറിന്റെ വീഡിയോ കണ്ടല്ലോ. നോക്കി നോക്കൂ, അവനെ ഓരോ കാര്യങ്ങളും അവന് മരുന്ന് എങ്ങനെ കൊടുക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ്. കാരണം അവൻ അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അവൻ്റെ ഈ ഫാം ചെയ്യുന്നത്. ആ ചെയ്തിരിക്കുന്ന രീതിയും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അധികം മുതൽ മുടക്കൊന്നും ഇല്ലാതെ ഒരു കർഷകൻ എങ്ങനെയാണ് ലാഭകരമായിട്ട് മുയലിനെ വളർത്തേണ്ടത് എന്നുള്ള രീതിയാണ് അവൻ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. നമുക്ക് തന്നെ ഒരുപാട് സന്തോഷം തോന്നുന്നു ഇത്രയും കാര്യങ്ങൾ, ഈ പ്രായത്തിൻ്റെ ഉള്ളവർ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക,
അത് മറ്റുള്ളവരുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ പങ്കുവെക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അരുൺകുമാറിനെ നിങ്ങൾ ലോകത്തൊട്ടാകെ അറിയിക്കണം. ഈ ഫിലിം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. അരുൺകുമാറിൻ്റെ നമ്പർ ഞാൻ നമ്മുടെ സാധാരണ പോലെ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ആളുകളും അവനെ വിളിക്കുകയും പറ്റാവുന്നവരൊക്കെ വാങ്ങുകയും ഇതിൽ താല്പര്യമുള്ള ആളുകളൊക്കെ അവനുമായി സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ അവനുമായിട്ട് നിങ്ങൾക്ക് പങ്കുവച്ചാൽ ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഫിലിം ചെയ്യാൻ ഞങ്ങൾക്കും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒട്ടും വൈകാതെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.